നമസ്കാരം, ഞാൻ രാധാജിത്ത്. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ വളയാണ്. ഇതാണ് വളയുടെ ബേസ്. ഇതൊരു വൺ ലെയർ ബേസ് ആണ്. ഇതുപോലൊരു നൂലെടുക്കുക, അതിൽ സൂചി പൊരുത്ത് നേരത്തെ പൊരുത്ത് റെഡിയാക്കി വെച്ചേക്കാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൂചി ഏതെങ്കിലും ഒരു ഹോൾ വഴി മുകളിലേക്ക് എടുക്കുക. ഇനി നമ്മൾ അതിനകത്ത് മുത്ത് അതിന് വേണ്ട ഐറ്റംസ് എല്ലാം ഇടാൻ പോവുകയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്കിപ്പോൾ. ബിന്ദി ബോൾ, മോണാലിസ മുത്ത്, ചക്കിരി. ഇനി നമുക്ക് മുത്തുകൾ ഓരോന്നിടാം. ഇത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ രണ്ട് മുത്ത് വെച്ചാണ് ഇടാൻ പോകുന്നത്. ഇത് രണ്ടാമത്തെ മുത്തിടുകയാണ്. എത്ര മുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലർക്ക് ഇതിനകത്ത് ഗോൾഡ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, ചിലർക്ക് ഗോൾഡ് കൂടുതൽ ഇടേണ്ട വരും. അങ്ങനെയുള്ള സ്ഥിതിക്ക് രണ്ട് മുത്തെന്നുള്ള ക്രമത്തിൽ നമുക്ക് പോകാം. അടുത്തത് ചക്കിരി. ചക്കിരിയാണ് ഇത്, ചെറിയ ഐറ്റംസ് ആണ്. ഇത് ചക്കിരി ഇട്ട് കഴിഞ്ഞ് അടുത്തത് ബിന്ദി ബോൾ. പല ഫാഷനിൽ കിട്ടുന്നുണ്ട് ഈ ബോളുകൾ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബിന്ദി ബോൾ എന്ന് പറയുന്ന ഒരു തരം മുത്താണിത്. ഇപ്പോൾ ബിന്ദി ബോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചക്കിരിയും കൂടി നമ്മൾ ഇടുകയാണ്. ഫസ്റ്റ് ഇത്രയാണ് നമ്മൾ ഇടുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ വളയുടെ എൻഡ് വരെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മുത്ത് ഈ ബ്ലാക്ക് തന്നെ അല്ല, എല്ലാം പല കളറിൽ കിട്ടുന്നുണ്ട്. പേള് വെച്ചും അവരവരുടെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മാലയും കൊരുത്തു പോകുന്നത്. ഇതേ രീതിയിൽ തന്നെ ഈ വള ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മാലയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ സ്റ്റഡും ഉണ്ടാക്കാം. ഇതിൻ്റെ ഗ്യാരണ്ടി ഫ്രെയിമും ഇപ്പോൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട്. എല്ലാം ഗ്യാരണ്ടി ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്. ഒരു ലെയർ വള ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ ലെയർ വളകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ഏകദേശം ഈ വളയുടെ പകുതിയോളം എത്തിയിട്ടുണ്ട് ഈ മുത്തുകൾ. ഈ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചുറ്റുന്നത്. ചിലർ ഈ രണ്ട് മുത്തിട്ടിട്ട് ഈ ഹോൾ വഴി തയ്ച്ച് ഇങ്ങനെ കയറുന്നുണ്ട്. അത് ശരിയല്ല. ഇപ്പൊ ഈ വള ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രെയിമിലെല്ലാം പശ തേക്കണം. തിക് പാസ് എന്ന് പറയുന്ന ഒരു പശയാണ് ഈ പശ. ഇതിൽ ഇങ്ങനെ നമ്മൾ ഫുള്ള് വളയെ തേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തയ്യൽ കുറച്ച് നിൽക്കില്ല അവിടെ. അതുപോലെ തന്നെ ഈ നൂലിലും നമ്മൾ നല്ലവണ്ണം പശ തേച്ചിട്ടാണ് നമ്മൾ ഈ മുത്തുകളെല്ലാം കൊരുക്കുന്നത്. ഇതൊരു 2 സെക്കൻഡ് ഈ പശ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ അടുത്ത വർക്കിലേക്ക് നമുക്ക് പോകണം. ഇങ്ങനെ ചുറ്റിയാലേ ഇരിക്കുകയുള്ളൂ. ആ പശ തേച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പം നമ്മളത് പശ തേച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ആദ്യം എവിടെ നിന്ന് കയറിയോ, നമ്മൾ ഈ ഒരു ഹോളിൽ അതേ ഹോളിലാണ് നമ്മൾ വന്നിറങ്ങുകയാണ്. അതേ ഹോളിലായിരിക്കണം ഇറങ്ങേണ്ടത്. എപ്പോഴും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മൾ വളകൾ ചെയ്യുമ്പോൾ ഒരു മുത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിരിക്കണം. അത് നമ്മൾ എന്തിനാണ് അങ്ങനെ ഇടുന്നത് വെച്ചാൽ ഫുള്ള് തയ്ക്കാൻ ഒരിക്കലും മുത്ത് ഫുള്ള് ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഈ വള ഇങ്ങനെ നമ്മൾ നല്ല തയ്ച്ച് വരുമ്പോഴത്തേക്ക് വള മുത്തുകൾ ഇങ്ങനെ തള്ളി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ എപ്പോഴും ഒരു മുത്ത് ഇങ്ങനെ ഒരു മുത്തിൻ്റെ ഗ്യാപ്പ് ഇടുന്നത്. ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫുൾ തയ്യലാണ് വരുന്നത്. ഇതുകൊണ്ട് തീർന്നില്ല, നമുക്ക് ഇനി തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സൂചി തയ്ക്കാൻ പോവാണ് ഞാൻ.
നമ്മളിങ്ങനെ ചുറ്റി വന്ന ഭാഗം മൊത്തം ഇനിയും തയ്ക്കാൻ പോവാണ്. എന്നിട്ട് അതേ ഹോളില് നമ്മൾ തിരിച്ചിറങ്ങാനും പോവാണ്. ഇപ്പൊ തന്നെ ഈ മുത്ത് ഇങ്ങനെ ഒരു തള്ളൽ വരുന്നുണ്ട്. ഈ മുത്തിനെ നമ്മൾ ഓരോ വശത്തെ ഓരോ ഹോളിലും കേറുമ്പോ ചിലർ ചുമ്മാ ഇരുന്ന് ഈസി ആയിട്ട് ഇരുന്ന് തയ്ച്ചങ്ങ് പോകും. പക്ഷെ ഈ ഈസി ആയിട്ട് ഇരുന്ന് തയ്ക്കുന്ന സമയം കൊണ്ട് ഈ ഇവിടുത്തെ ഈ ഹോള് അങ്ങോട്ട് അടുക്കില്ല, ഈ മുത്തുകൾ തമ്മിൽ അടുക്കില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ മുത്തുകൾ തമ്മിൽ ഒന്ന് പ്രസ് ചെയ്യണം നമ്മൾ നൂലിങ്ങനെ വെക്കുന്ന സമയം. അങ്ങനെ ഓരോ ഹോളും നമ്മൾ ആ ഈ പ്രസ് ചെയ്ത് തന്നെയാണോ തയ്ക്കേണ്ടത്. ഇപ്പൊ വള പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഈ വള ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നേരം പശ തേച്ചാൽ മതി എന്നാണ്. അല്ല, ഇങ്ങനെ ഈ നൂല് രണ്ടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉടൻ തന്നെ അതിൽ പശ തേച്ച് റെഡിയാക്കിക്കോണം. എങ്കിലേ നമ്മൾ തയ്യലെല്ലാം നല്ല ഇറുകി ഇരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ലൂസായി വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു ഇതുപോലൊരു ഊരാ കൊടു കെട്ടിടുക. ഇങ്ങനെ ഒരു സൂചി അതിനകത്തൂടെ കയറ്റി ഇറക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഒരു കെട്ട്. എന്നിട്ട് നമ്മൾ ഈ ബാലൻസ് നൂലിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാൽ മതി. ഇതുപോലെ എല്ലാവർക്കും അവരവരുടെ ഡ്രസ്സിനനുസരിച്ച് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്തിടാനുള്ളതേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന്